ഓവർ ടൈം ഈ മതവിമർശനത്തിൽ ഈ ആരിഫ് ഉണ്ട്. അപ്പൊ ആരിഫ് വന്ന് കാണുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? അതായത് അന്ന് എങ്ങനെയായിരുന്നു അവര് വാദങ്ങൾ വെച്ച്, ഇന്ന് എങ്ങനെയാണ് അവർ വന്നത്? ഓവർകം ഒരു എത്ര വർഷമായി ആരിഫ് ഈ ഒരു ഫീൽഡ് വന്നത്? പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിണാമം തെറ്റാണ് എന്നായിരുന്നു തീസ്റ്റുകളുടെ സൈഡിൽ നിന്നുള്ള അറിഞ്ഞത്. അപ്പം യുക്തിവാദികൾ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നില്ല ഇത് ഇത് പരിണാമം ശരിയാണ്, ബിഗ് ബാങ് തെറ്റാവുമ്പോൾ ബിഗ് ബാങ് ശരിയാണ്, സയൻസ് തെറ്റാവുമ്പോൾ സയൻസ് ശരിയാണ്. പക്ഷെ ഇപ്പൊ അവര് ആ സയൻസ് ഒന്നും നമ്മള് നിരാകരിക്കുന്നില്ലല്ലോ, ആ എവല്യൂഷൻ ആയിക്കോട്ടെ അതിനെന്താണ്. അപ്പൊ ആ ഒരു ചേഞ്ച് അതിനെ പറ്റി അടുപ്പിച്ച അതിന്റെ കാരണം ഈ പറയുന്ന അള്ളാഹുവിനെ അവർ തൊടാൻ സമ്മതിക്കില്ല. അള്ളാഹുവിനെ തൊട്ട് കഴിഞ്ഞാൽ എല്ലാം പൊളിയും. അവർക്കപ്പോ ഒരു യൂണിവേഴ്സൽ ഒരു കോസ്മിക് ഗോഡിലേക്ക് പോയി അവിടുന്ന് തുടങ്ങണം, എന്നാലാണ് അങ്ങനെയുള്ള ബേസിക്കലി. ഞാൻ ഈ പറയുന്ന കണ്ടിൻജൻസി ആർഗ്യുമെന്റ് ആയാലും മറ്റേ കലാം കോസ്മോളജി ഇങ്ങനെയുള്ള സാധനത്തിലൊന്നും ഞാൻ ആദ്യം നോക്കാറേണ്ടായിരുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് പ്രശ്നം. അത് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കണ്ടിൻജൻസി ഒക്കെ ആണെങ്കിലും തുടക്കത്തിൽ അത് എനിക്ക് ആവശ്യം ഉണ്ടായതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പം ഞാനത് കഴിയുന്നതും അതിനെക്കുറിച്ചൊക്കെ അറിയുകയും പറയാനും ഒക്കെ ശ്രമിക്കാറ്. ഇത് ചിലപ്പോൾ കട്ട് ചെയ്ത് പോകും, ആരിഫ് ഹുസൈൻ അംഗീകരിച്ചു ഇതാ കണ്ടിൻജൻസി നല്ലൊരു സംഭവമാണ് എന്നാണെങ്കിൽ ക്ലിപ്പായി പോകും. കട്ട് ചെയ്തിട്ട് പോട്ടെ. ഈ ഈ ഇന്റർവ്യൂവിൽ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ആരിഫ് പറയുന്നത് ആരിഫ് കുറെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, അതായത് എങ്ങനെയാണ് ഈ ഫിലോസഫിയിലേക്ക് ഒരാളുകൾ എത്തുന്നതെന്നുള്ളൊരു കാര്യം. അതിപ്പോ ഞാൻ പേഴ്സണലിയും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു ഒരു എൻ്റെ ഒരു വശം ഒരു പേഴ്സ്പെക്റ്റീവ്. അതായത് ആളുകൾക്ക് നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ഈ പറയുന്ന യാ ഹായ് ഹായ് ഓട്ടോഡിഡാക്ട് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്തേ, ഏതായാലും മുഖമില്ലാത്ത അള്ളാഹുവിനെ പോലെ സംസാരിക്കുന്ന ആളാണ് ഓട്ടോഡിഡാക്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഫിലോസഫി എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു എന്താ പറയുക ഒരു പേടിയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു സാധനമായിട്ടോ അങ്ങനെ ആണ് പലപ്പോഴും കാണാറുള്ളത്. ഞാനും അങ്ങനെ കരുതിയിരുന്ന ആൾ തന്നെയാണ്. അതിന് ഒരു റോളുണ്ടെന്ന് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് ചില ഏരിയാസിൽ വരുമ്പോഴാണ് നിങ്ങളുടെ ഇതുപോലുള്ള സാധനങ്ങളും അത് അതിനൊക്കെ ശേഷം പലതും വായിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ വലിയ സംഭവമായിട്ട് ചോദിക്കുന്ന പല ചോദ്യങ്ങളും ചില ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ്സ് ആണ്, അതിനകത്ത് വരുന്ന ചില കാര്യങ്ങളാണെന്ന് പിന്നെയാണ് തിരിച്ചറിയുന്നത്. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് അന്ന് സൂചിപ്പിച്ച കാര്യവും ഓരോ ആളുകളുടെ ഉള്ളിലുള്ള പല ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം എങ്ങനെയാണ് നമ്മളുടെ ഡെയിലി ലൈഫിൽ വരുന്ന ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഈ ഫിലോസഫിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കതിന് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫിലോസഫിക്കലി ആണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നത്, പക്ഷെ അവർക്ക് അറിയില്ല ഇതാണ് ഫിലോസഫി എന്ന് അറിയില്ല. അപ്പൊ ഇതൊരു ഒരു ഞാൻ കാണുന്നത് ഒരു അപ്ലൈഡ് ഫിലോസഫി എന്ന് പറയുന്ന ഒരു മോഡൽ, അതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി ഒരു ഫിലോസഫി ഫോർ ഡമ്മീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഏതൊരാൾക്കും അത് മനസ്സിലാക്കാന്ന്. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ റാജിയൊക്കെ പലപ്പോഴും പറയാറുള്ള ഒരു പുസ്തകത്തിന്റെ പേര് മുഴുവൻ അറിഞ്ഞാലേ ഇതൊക്കെ ശരിയാവുള്ളൂ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്ക് ആ പറയുന്ന കാര്യം നമ്മൾ അറിയാൻ മനസ്സിലാക്കുക, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് തിരിച്ചറിയാൻ ശ്രമിക്കുക, അത് വെച്ചിട്ട് നമുക്ക് പുതിയ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാൻ കഴിയും, പുതിയ കാര്യങ്ങളൊക്കെ എത്താൻ കഴിയും. അത്രയേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നമ്മൾ ഏതൊരു ഫ്രീ തിങ്കറിൻ്റെ അടുത്തും നമ്മൾ പറയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പം ദൈവമാണ് എല്ലാം ഉണ്ടാക്കിയത് എന്ന് നമ്മൾ പറയുന്നു, ഒരു വിശ്വാസി എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആ വിശ്വാസിയുടെ അടുത്ത് ആദ്യം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓക്കെ അങ്ങനെയാണ് ഈ ദൈവത്തെ ആരുണ്ടാക്കി എന്ന ചോദ്യം വരും. യാ രണ്ടാമത്തെ ചോദ്യം സാധാരണ ഞാനും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവത്തിന് എന്തും ഉണ്ടാക്കാൻ പറ്റും അല്ലേ, എല്ലാം ഓംനിപൊട്ടൻറ്റ് എന്നാണല്ലോ നമ്മൾ പറയുക, എന്തിനും സാധിക്കുക, ഇൻകുന്തും സാധിക്കുക, എനിക്ക് എന്തും എന്ത് കുന്തവും സാധിക്കും എന്നാണ് നമ്മളൊക്കെ കളിയാക്കി പറയാറുണ്ട്. അപ്പം അതിൽ നമ്മൾ സാധാരണ ചോദ്യം ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് പൊക്കാൻ പറ്റാത്ത ഒരു കല്ല് പൊക്കാൻ പറ്റുമോ, ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ദൈവത്തിന് പൊക്കാൻ പറ്റാത്ത ഒരു കല്ല് ഉണ്ടാക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു അത് നന്നായിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ, സംശയത്തിലേക്ക്. അത് ഈ ഈ സംശയം സത്യത്തിൽ ഇതിനുള്ള ഉത്തരം ഖുറാനിൽ തന്നെ ഉണ്ട്, എന്നാലും അള്ളാഹുവിനെ തള്ളിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു പ്രസക്തമായ ചോദ്യമാവുന്നത്. ആ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് രണ്ട് ദൈവം ഉണ്ടായിക്കൂടാന്നുള്ളതാണ്.
ഇപ്പൊ നമ്മൾ സമ്മതിക്കുന്നു, ഇപ്പൊ ഇവര് പറയുന്ന പോലെ പ്രപഞ്ചം ഉണ്ടാക്കണ ഒരാൾ വേണം, നിയമം ഉണ്ടാക്കണ ഒരാൾ വേണം, എല്ലാത്തിനും ഒരാൾ വേണം. എന്തുകൊണ്ട് വൈ നോട്ട് ടു ഗോഡ്സ് അല്ലെങ്കിൽ മോർ ദാൻ വൺ ഗോഡ്സ് എന്നൊരു ചോദ്യമാണ് വരും. ഇതിന് ഖുറാനിലൊരു ഉത്തരമുണ്ട്, അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ദൈവം ഉണ്ടായാൽ അവർ തമ്മിൽ അടി കൂടും, അവർ തമ്മിൽ കുശുമ്പുണ്ടാവും, അതുകൊണ്ടാണ് രണ്ട് ദൈവം ഇല്ലാത്തതെന്ന് ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഫോർ ദ സേക്ക് ഓഫ് നമ്മൾ പറയുന്നു, ഓക്കെ തൽക്കാലം നമ്മൾ അതങ്ങ് മാറ്റി വെക്കുക, അള്ളാവിനെ തള്ളി, അള്ളാവിന് അല്ലെങ്കിലേ കഴിവില്ല, മോശക്കാരാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ചോദ്യത്തിന് എങ്ങനെയാ നമ്മൾ കാണാൻ? ദൈവമില്ല എന്നതിന് തെളിവ് വേണ്ട, ഉണ്ട് എന്നതിനാണ് തെളിവുണ്ട്. നമ്മൾ ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന ഒരു സംഗതി, നമ്മൾ റിസൾട്ട്സ് ടീപോട്ടൊക്കെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കാറ്. നമ്മൾ വിഗ്നു നല്ലൊരു പ്രസന്റേഷൻ ചെയ്തതും കണ്ടിട്ടുണ്ട്. എന്നാലും അതൊരു ചുരുങ്ങിയ വാക്കുകളിൽ അതിനെങ്ങനെ ആ ഒരു ചോദ്യത്തെ എന്നുള്ളത് അസസ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഈ ക്വാളിറ്റീസ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർക്കും തോറും ആ സ്പെസിഫിസിറ്റി അവിടെ കൂടി കൂടി വരും. നിങ്ങളുടെ തിയറി തെറ്റാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം ഓരോ അസംപ്ഷൻ നമ്മൾ എടുക്കുവാണല്ലോ, ദൈവം ഒന്നേ ഉള്ളൂ, ഒരു അസംപ്ഷൻ. ദൈവം സ്വർഗം സൃഷ്ടിച്ചിട്ടുണ്ട്, വേറൊരു അസംപ്ഷൻ. ദൈവം സർവശക്തനാണ്, വേറൊരു അസംപ്ഷൻ. എത്ര എത്ര കഥകൾ നിങ്ങൾ ഇട്ടു, അത് വരും തോറും ഇത് തെറ്റാനുള്ള സാധ്യതയും കൂടും. കാരണം നമുക്ക് അത്രയും ജസ്റ്റിഫിക്കേഷൻ കൊടുക്കും, അത്രയും എക്സ്ട്രാ എവിഡൻസ് കൊടുക്കണം. അത്രയും എക്സ്ട്രാ എവിഡൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് അത് എടുക്കേണ്ടുള്ളൂ. അത് വളരെ നന്നായിട്ട് വിഗ്നു ആ പ്രസന്റേഷനിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്നത് കാണേണ്ട ഒരു പ്രസന്റേഷൻ ആണ്. തെളിവുകൾ നയിക്കുന്നത് നിരീശ്വര വാദത്തിലേക്ക് എന്ന് പറഞ്ഞു. നമുക്ക് അടുത്ത നമ്മളുടെ സംശയത്തിലേക്ക് പോയാലോ. ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം, ഇപ്പോൾ ഈ നമ്മൾ സാധാരണ ഈ മേഖലയിൽ നമ്മൾ നേരത്തെ അഡ്രസ്സ് ചെയ്തു ചെറുതായിട്ട്, അതായത് സ്വതന്ത്ര ചിന്തകർക്ക് ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ഇല്ല, ധാർമ്മികത ഉണ്ടാവില്ല, അതിന് ഈ പ്രപഞ്ചത്തിന് പുറത്തു നിന്നുള്ള ഒരു ഇന്റർവെൻഷൻ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ, അതുകൊണ്ട് ദൈവം ഉണ്ടാവല് നിർബന്ധമാണ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതായത് ദൈവത്തിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് സ്ഥാപിക്കാൻ വേണ്ടി ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണോട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ രണ്ട് ചോദ്യമാണ്, ഈ മൊറാലിറ്റി ഒബ്ജക്റ്റീവ് ആകണമെന്ന് നിർബന്ധമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. പിന്നെ ഈ പറഞ്ഞ സാധനം, ഓക്കെ അപ്പോൾ എന്തായാലും അത് ക്ലിയർ ആണ് എനിക്ക് തോന്നുന്നു. നമ്മളുടെ നിങ്ങളുടെ സ്ഥിരം വ്യൂവേഴ്സിന് ഇതൊക്കെ കാണപ്പെടായിരിക്കും, എന്നാലും നമ്മൾ പുതിയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് കുറെ കൂടി എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പൊ നിങ്ങൾ ചെയ്തു വരുമ്പോൾ അതിൽ കണ്ട ഒരു പ്രധാന ഒരു നിങ്ങളുടെ ഒരു റോൾ എവിടെയാണ് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആളുകൾ ഈ ഇതിനൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ആളുകൾ ഇവർ ചെയ്തു വെക്കുന്ന ഒരു പണിയുണ്ട്. ഇത് നമ്മൾ പറയാറുണ്ട് ഈ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി, അതാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സത്യത്തിൽ ഇവർ ഇവരുടേതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും ഡെഫിനേഷനും ഒക്കെ കൊടുക്കും. ഇപ്പൊ സ്വതന്ത്ര ചിന്തയ്ക്ക് പോലും അവർ അവരുടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, നിയമങ്ങളൊന്നും വേണ്ടാത്ത ഒരു അനാർക്കിസമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഫ്രീ തിങ്കിങ് എന്നുള്ള രീതിയിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് ബാക്കിയുള്ള ധാർമ്മികത, നിങ്ങൾക്ക് എവിടെ നിന്ന് ധാർമ്മികത കിട്ടുക എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികളായിട്ടുള്ള ആളുകൾ പറഞ്ഞ പോലെ ശരിയാണല്ലോ എങ്ങനെയാന്നൊക്കെ ചിന്തിച്ചു പോകും. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല ഈ ഡെഫിനേഷൻ പോലും, അവർ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഡെഫിനേഷൻ പോലും തെറ്റാണ്. ആ തെറ്റായ ഡെഫിനേഷന്റെ പുറത്താണ് ഇവർ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുന്നത്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത്. അങ്ങനെ ചോദ്യം അവർ ഫ്രെയിം ചെയ്യുമ്പോൾ എന്നിട്ട് അതിന് വെച്ചിട്ട് ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള ആളുകൾ നിർബന്ധിക്കുമ്പോൾ അതിന് പോയി തലവെക്കേണ്ട കാര്യം എന്തുള്ളത്? തെറ്റാണെന്ന് പറയാൻ മാറി നിൽക്കുക, നിങ്ങൾ ചോദ്യം ശരിയാക്കിയിട്ട് വരും എന്ന് പറയുക, അതേ നമുക്കുള്ള അവിടെ ഉള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അത് പലപ്പോഴും നമ്മളുടെ ആളുകൾ ഇപ്പോൾ ഫ്രീ തിങ്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ പോലും അത് മനസ്സിലാക്കാതെ അത്തരം ഉത്തരങ്ങൾ പറയാൻ വേണ്ടി ശ്രമിച്ച് സ്വയം കുഴി ചാടുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ ഇതുപോലുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നത് വഴി. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള എങ്ങനെ പൊക്കലേക്ക് പുകഴ്ത്തലാണ് എന്റെ പണി. ഞാൻ ക്യാമറ ഓൺ ആക്കാണ്ടിരുന്നത് നന്നായി. ഫിലോസഫി ഈസ് ലൈക്ക് ഒരു ഇന്റലക്ച്വൽ മാസ്റ്റർബേഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടാണ്, അങ്ങനെയാണ് പറയുന്നതെന്നുണ്ടെങ്കിലും പക്ഷേ അതെ പറയാം. At times it is very much useful. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ സാധനം നമ്മള് ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമാണ്, അങ്ങനെ ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയല്ല, നമ്മള് മെയിൻ സ്ട്രീമിലേക്ക് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും കാണും, ഞാനൊന്നും പറയാണ്. സോ നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. താങ്ക്സ് ഫോർ ദാറ്റ്. താങ്ക് യു. താങ്ക് യു റാസി ആൻഡ് പ്രതീഷ് ആൻഡ് ഹോൾ ഡിഡക്റ്റീവ് ടീം. ഓക്കെ, ആൻഡ് ഓൾ ദി വ്യൂവേഴ്സ്. താങ്ക് യു. ബൈ ബൈ.